നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2024 ഏപ്രിൽ മാസം 18-ാം തീയതി വ്യാഴാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് കൃത്യമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഈ വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. മറ്റുള്ളവരിലേക്ക് കൂടി വാർത്ത മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ എല്ലാവരും അംഗമാകുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട്. എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ആലപ്പുഴ ജില്ലയിൽ ആശങ്ക പടർത്തി വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കുട്ടനാട്ടിലെ എടത്വ, അതുപോലെ തന്നെ ചെറുതന എന്നിവിടങ്ങളിൽ മുൻപ് താറാവുകൾ കൂട്ടത്തോടെ ചത്തിരുന്നു. 3 സാമ്പിളുകൾ ഭോപ്പാലിലെ ലാബിലേക്ക് അയച്ച് പരിശോധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് 3 സാമ്പിളുകൾ പോസിറ്റീവാണെന്ന് തിരിച്ചറിഞ്ഞത്. പക്ഷികളെ കൂടുതലായിട്ട് ബാധിക്കുന്ന വൈറസ് ആണെങ്കിലും H5N1 എന്ന വൈറസ് മനുഷ്യരിലേക്കും ബാധിക്കാം. രോഗം ബാധിച്ച പക്ഷികളുമായോ അവയുടെ കാഷ്ടവുമായിട്ടോ മലിനമായിട്ടുള്ള പ്രതലങ്ങളുമായോ നേരിട്ടുള്ള സമ്പർക്കം വൈറസ് പടരുന്നതിന് കാരണമാകാം. H5N1 അണുബാധ എളുപ്പത്തിൽ മനുഷ്യ ശരീരത്തിൽ പകരുന്നതല്ല. എന്നാൽ എന്തെങ്കിലും കാരണവശാൽ അണുബാധയുണ്ടായാൽ മരണനിരക്ക് 60% വരെ ഉയരാനും സാധ്യതയുണ്ട്. ചുമ, തൊണ്ടവേദന, മൂക്കൊലിപ്പ്, ശരീരവേദന, തലവേദന, ക്ഷീണം, ശ്വാസതടസ്സം എന്നിവ ഇതിൻ്റെ ലക്ഷണങ്ങളാണെന്ന് സെൻ്റർ ഫോർ ഡിസീസസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ വ്യക്തമാക്കുന്നു. വയറിളക്കം, ഛർദി എന്നിവയും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. 2 മുതൽ 8 ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും. സാധാരണ പനി പോലെ തോന്നുകയും ചെയ്യും. ചുമ, പനി, തൊണ്ടവേദന, പേശിവേദന, തലവേദന, ശ്വാസംമുട്ടൽ എന്നിവ ഉണ്ടാവുകയും കുടൽ പ്രശ്നങ്ങൾ, അതുപോലെ ശ്വസന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കേന്ദ്ര നാഡീവ്യൂഹം മാറ്റങ്ങൾ എന്നിങ്ങനെ ലക്ഷണങ്ങൾ വഷളായേക്കാം. ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുമ്പോൾ ശ്രദ്ധ വേണമെന്നും വൈദ്യസഹായം തേടണമെന്നും ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് ഇന്ന് മുതൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്നിപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന് മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. ഇന്നും അതുപോലെ തന്നെ 21-ാം തീയതിയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും, അതുപോലെ തന്നെ April 18 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കാവുന്ന ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. പെൻഷൻ വിതരണത്തിനായിട്ട് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ നിന്നും 2,000 കോടി രൂപ കടമെടുക്കുവാൻ സർക്കാർ തീരുമാനമായിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുവാൻ പണം കണ്ടെത്തുന്നതിനായിട്ടാണ് സഹകരണ ബാങ്കുകളിൽ നിന്നും സർക്കാർ കടമെടുക്കുന്നത്. പ്രാഥമിക സഹകരണ സംഘങ്ങളുടെയും അതുപോലെ തന്നെ ബാങ്കുകളുടെയും കൂട്ടായ്മയിലൂടെയാണ് ക്ഷേമ പെൻഷനായിട്ട് സർക്കാർ രൂപവത്കരിച്ച കമ്പനി വായ്പയെടുക്കുക. 9.1% പലിശ നിരക്കിലാണ് 2,000 കോടി രൂപ സർക്കാർ കടമെടുക്കുന്നത്. സഹകരണ സംഘം രജിസ്ട്രാറും അതുപോലെ ഫണ്ട് മാനേജറായിട്ടുള്ള ബാങ്കും ചേർന്ന് കേരള ബാങ്കിൽ തുടങ്ങുന്ന പൂൾ അക്കൗണ്ടിലാണ് പണം നിക്ഷേപിക്കുക. മണ്ണാർക്കാട് റൂറൽ സഹകരണ ബാങ്കാണ് ഫണ്ട് മാനേജർ. വായ്പയായിട്ടാണ് സംഘങ്ങളിൽ നിന്നും പണം വാങ്ങുന്നത്. ഇതിൻ്റെ തിരിച്ചടവ് അടക്കമുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി ഫണ്ട് മാനേജരും ക്ഷേമ പെൻഷൻ കമ്പനിയും കരാറുണ്ടാക്കും. ഫണ്ട് വിനിയോഗവും തിരിച്ചടവും സഹകരണ സംഘം രജിസ്ട്രാർ നിരീക്ഷിച്ച് റിപ്പോർട്ട് സർക്കാരിന് നൽകണം. പണം കണ്ടെത്താൻ സഹകരണ ബാങ്കുകളുടെ കൂട്ടായ്മ രൂപവത്കരിക്കുന്നതിന് രജിസ്ട്രാർ അനുമതി നൽകണമെന്നും ഉത്തരവിലുണ്ട്. 12 മാസമാണ് വായ്പാ കാലാവധി. ഇതിൻ്റെ പലിശ മാസാടിസ്ഥാനത്തിലും മുതൽ കാലാവധിക്ക് ശേഷം ഒറ്റത്തവണയായിട്ട് നൽകുന്ന രീതിയിലാണ് ക്രമീകരണം. അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ 2 ദിവസം കുതിച്ചുയർന്ന് ഞെട്ടിപ്പിച്ച സ്വർണ്ണവിലയിൽ മാറ്റമില്ല. അതേസമയം പവന 54,000 രൂപ കടന്ന ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ റെക്കോർഡ് തിരിച്ചിരിക്കുകയാണ് ഇപ്പോൾ സ്വർണ്ണവില. 2 ദിവസത്തിനിടെ 1,160 രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ബുധനാഴ്ച, ഇന്ന് April 17 തീയതി, 1 ഗ്രാം 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് 6,795 രൂപയിലും 1 പവൻ 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് 54,360 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ എല്ലാവരും അംഗമാകുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട്. എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.